ഈ കലം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ ജിങ്കു? ആ ബിരിയാണി തന്നെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ. അത് കാടയുടെ ബിരിയാണി ഉണ്ട്, മീനിന്റെ ബിരിയാണി ഉണ്ട്, ബീഫിന്റെ ബിരിയാണി ഉണ്ട്, മട്ടന്റെ ബിരിയാണി ഉണ്ട്, ചിക്കന്റെ ബിരിയാണി ഉണ്ട്. ചിങ്കു കഴിക്കുന്ന ഏതാ? കാട. ചിങ്കു കാട കഴിക്കുന്നു, നിഷാദ് ബീഫ് കഴിക്കുന്നു, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മട്ടൻ ബിരിയാണി. ഒരു നൂല് വെച്ച് അത് പൊളന്നിട്ട് അതിനകത്തേക്ക് ആ കാന്താരി കാന്താരി ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, ആ മരുന്ന് കൂട്ട് മരുന്ന് കൂട്ടെന്ന് തന്നെ പറയുന്നതാണ് അല്ലേ? അങ്ങനെ പറയണം, അഷ്ടവർഗ കാന്താരി ചമ്മന്തി അങ്ങനെ പറയാം. ഇത് കണ്ടോ, ഇതിനകത്ത് നിറച്ച് ഇങ്ങനെ തന്നു, നമ്മുടെ കയ്യിൽ തരും. നമസ്കാരം. നമ്മൾ ഞാനും ചിങ്കുവും അഭിലാഷും കൂടെ ഒരു പ്രാവശ്യം ഊട്ടിയിൽ പോയിരുന്നു. ഊട്ടിയിൽ പോയി കുറേ വെറൈറ്റി ചായകൾ കുടിച്ചു, ചായ തോട്ടത്തിനകത്തൂടെ നടന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പക്ഷേ പോകുന്ന വഴിക്ക് തൃശ്ശൂർ നമ്മുടെ നിഷാദ് നമ്മളെയും കൊണ്ട് ഒരു ബിരിയാണി കടയിൽ പോയി. ബിരിയാണിക്കട എന്ന് പറഞ്ഞാൽ അവിടെ കലത്തിനകത്ത് ബിരിയാണി, കുറേ കലങ്ങൾ ഇങ്ങനെ നിറച്ച് 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 ബിരിയാണി നിറച്ച് ഇങ്ങനെ വെച്ചിരിക്കുക, അത് ചൂടായിട്ട് തന്നെ ഇരിക്കും. ഈ കലത്തിനകത്ത് ബിരിയാണി ഇരിക്കുന്ന കാണുമ്പം തന്നെ നമുക്കൊരു ഒരു വിഷ്വൽ അട്രാക്ഷൻ ഉണ്ടല്ലോ, അത് തന്നെ ഒരു മോട്ടിവേഷനാണ്. രുചി അത്ര കേമോന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല ഒരു ബിരിയാണിയുടെ രുചി. അവിടെ കാടയുടെ ബിരിയാണിയുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണിയുണ്ട്, പിന്നെ ബീഫിൻ്റെ ബിരിയാണിയുണ്ട്, ചില ദിവസങ്ങളിൽ മാത്രം മട്ടൻ ബിരിയാണിയുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും അവർ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലയിൽ ഇലയാലാണെന്നാണ് അതും ഓർമ്മയുള്ളൂ കേട്ടോ, ഇലയിലാണെന്നാണ് വിചാരിക്കുന്നത്. ഇലയിൽ അവർ ബിരിയാണി കൊണ്ടുത്തരും, നമ്മൾ ആ ബിരിയാണി കഴിച്ച് അങ്ങ് പോകുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ബിരിയാണി കഴിച്ച് അത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ കഴിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നേരെ ഊട്ടിയിൽ പോകുമായിരുന്നു. ഈ കലം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ ജിങ്കു? അതെ. നിഷാദാണ് കൂട്ടിക്കൊണ്ട് വന്നത്, തൃശ്ശൂരാണ്. ഫ്രഷ് ബേക്സ് അല്ലേ? ഫ്രഷ് ബേക്സിൽ നല്ല ഒന്നാം തരം കലം ബിരിയാണി കിട്ടുമെന്ന് നിഷാദ് പറഞ്ഞു. അപ്പോൾ ആ ബിരിയാണി തന്നെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ. അത് കാടയുടെ ബിരിയാണി ഉണ്ട്, മീനിൻ്റെ ബിരിയാണി ഉണ്ട്, ബീഫിൻ്റെ ബിരിയാണി ഉണ്ട്, മട്ടൻ്റെ ബിരിയാണി ഉണ്ട്, ചിക്കൻ്റെ ബിരിയാണി ഉണ്ട്. ചിങ്കു കഴിക്കുന്ന ഏതാ? കാട. ചിങ്കു കാട കഴിക്കുന്നു, നിഷാദ് ബീഫ് കഴിക്കുന്നു, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മട്ടൻ ബിരിയാണി ഇതാ. ഇതാണ് ആ കുഞ്ഞരി കൊണ്ടുണ്ടാക്കിയ മട്ടൻ ബിരിയാണി. അത് ആദ്യം ബിരിയാണി ദം ആക്കിയതിന് ശേഷം കലത്തിൽ നിറച്ച് ചൂട് സ്ഥലത്ത് വെച്ചിരിക്കും, തട്ടുതട്ടായിട്ട്. അതെ, നമ്മൾ ഓർഡർ പറയുന്ന അനുസരിച്ച് നമുക്ക് ചൂട് ചൂട് ബിരിയാണി തരും. കൂടെ ഇലയുണ്ട്, ഇലയിൽ എന്തൊക്കെയാ ഉള്ളത്? അച്ചാറും ഉണ്ട്, ഒരു മിക്സ് വെജിറ്റബിൾ അച്ചാറുണ്ട്, അതുപോലെ തന്നെ സാലഡും ഉണ്ട്. നല്ല കട്ടിയുള്ള കച്ചമ്പറും ഉണ്ട്. കച്ചമ്പർ എന്ന് പറഞ്ഞതേ ശരിക്കും സാലഡ് എന്ന് പറഞ്ഞത് തൃശ്ശൂർ പറയുന്ന ഒരു നാടൻ ശൈലിയാണ് കച്ചമ്പർ. സർലാസ്ന്ന് കോമൺ ആയിട്ട് ഞങ്ങളുടെ കോട്ടയം ഭാഗത്തൊക്കെ സർലാസ് എന്നാണ് അല്ലേ? ചള്ളാസ് അതെ. പിന്നെ സാലഡ്, നല്ല ചൂട് ബിരിയാണി, അതും ഇതേ കുഞ്ഞിക്കാട ചിങ്കു എടുത്തിട്ടുണ്ട്. കടയുണ്ട്, പക്ഷേ അതിൻ്റെ ആ കുഞ്ഞു കാടയുടെ കഷ്ണം നമുക്ക് കാണാൻ പറ്റും. ആ എൻ്റെ ദശ വയ്ക്കാൻ കടന്നു പോരുകയാണ് അല്ലേ? കുഞ്ഞിക്കാല് നമ്മുടെ മട്ടൺ മട്ടൺ പീസ് ഇങ്ങനെ എടുത്ത് ഒന്ന് ഞെക്കി നോക്കാനുണ്ട്. ആ നല്ല ഞെക്ക് കൊള്ളുന്ന അതുപോലെ അടന്നു വരുന്ന മട്ടൺ. ജ്യൂസിയായോ? ജ്യൂസി എന്ന് പറയാൻ പറ്റുമോ? അതെ, കളറിനകത്തൊരു വ്യത്യാസം. എൻ്റെ ഇച്ചിയുടെ മഞ്ഞ കുറഞ്ഞ കളറ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിയുടെ മഞ്ഞ കൂടിയ കളറ്. സ്പെഷ്യലാണോ? ആ അതിൽ മസാല കൂടുതൽ കാണും. അതാണോ ചേട്ടാ ഇതെന്താ ഇത് തമ്മിൽ കളറിന് വ്യത്യാസം? മസാലപ്പൊടി ഇല്ല, മട്ടണ് മാത്രം മസാലപ്പൊടി ഇല്ല. ആ മട്ടണ് മസാലപ്പൊടി ഇല്ല, പക്ഷെ മറ്റതിൽ രണ്ടിലും മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അതാണ് ബീഫ് നല്ല സോഫ്റ്റ് ആണ്, നല്ല ചൂടും ഉണ്ട്. നല്ല ചൂടാണ് അല്ലേ? അതെ, ജ്യൂസിയാണ്. ഇത് വേവിച്ചിട്ട് പിന്നീട് ദമ്മിട്ട് വെക്കണ കാരണം ഒന്നുകൂടി നല്ല ചൂടും ദമ്മ നന്നായി മിക്സ് ആവണുണ്ട്. ചിങ്കു കഴിച്ചു തുടങ്ങി എങ്ങനെയുണ്ട് രുചി? എങ്ങനെയുണ്ട്? ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാട ബിരിയാണി കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിക്കൻ ആയിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം കൃത്യമായിട്ട്. ഇത് ചിക്കൻ അല്ലേ? ഇത് മട്ടണാ? ആ കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ മട്ടൺ, നമ്മൾ നമ്മുടെ മട്ടൺ ബിരിയാണിയിലേക്ക് കയറാം ബാ. മട്ടൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇതിനകത്ത് തന്നെ പൊട്ടിച്ച് ചേർത്തു, അതും ആ ചോറും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് കയറ്റിപ്പിടിക്കും. ഇതാ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട്
അച്ചാറൊന്നും കൂട്ടുന്നില്ല ഇപ്പം ഇതുപോലെ തന്നെ കൊള്ളാം കേട്ടോ ചില ലേശം എരിവുള്ള ബിരിയാണിയാണ് എനിക്കൊന്ന് ഇത് മലബാർ സ്റ്റൈൽ ബിരിയാണിയുടെ ഒരു രുചിയല്ല വരുന്നത് ഒരു റാവുത്തർ ബിരിയാണിയുടെ റാവുത്തറാണോന്ന് ചോദിച്ചാൽ അതുമല്ല തമിഴ്നാട് ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എരിവുണ്ട് അല്ലേ ചെറിയ എരിവൊക്കെ ഉള്ള ഒരു ബിരിയാണിയാണ് നോക്കാം ശരിക്കും നമ്മുടെ മലബാർ ബിരിയാണിയുടെ ആ രുചിയിലേക്കല്ല വരുന്നത് കുറച്ചുകൂടെ ഒരു തമിഴ്നാട് ബിരിയാണിയുടെ ഒരു ശൈലിയിലേക്കാണ് പോകുന്നത് ഒരുമാതിരി നന്നായിട്ട് എരിവുണ്ട് എനിക്ക് തോന്നുന്നു ഇത് പാചകം ചെയ്യുന്നതെല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കണം പാചകം ചെയ്യുന്നത് എന്നിട്ട് അടിയിൽ ദമ്മിട്ട് അങ്ങനെയെല്ലാം തോന്നുന്നു ഇത് ദമ്മാണ് പക്ഷെ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ദമ്മാവാനാണ് സാധ്യത എനിക്കറിയില്ല കേട്ടോ കണ്ടില്ല കാണാൻ പറ്റില്ല ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു പോയി തൈരിന്റെ തന്നെ രുചി അല്ലേ അതെ അതെ കൊള്ളാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ അതിനകത്ത് ചേർത്തിരിക്കുന്ന കുക്കുംബറും സവോളയൊക്കെ ഫ്രഷാണ് അത് മാത്രമല്ല തൈര് നല്ല കട്ടിത്തൈര് അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേക രുചിയുണ്ടാവും നമുക്കൊരു സ്വല്പം കാട ബിരിയാണിയുടെ ടേസ്റ്റ് കൂടെ നോക്കാം അല്ലേ പീസ് ഒരു ചെറിയ പീസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട് ഇത് നോക്കി കളറിന്റെ വ്യത്യാസം നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇവിടെ ഇത് മട്ടൻ ബിരിയാണി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കാട ബിരിയാണി മട്ടൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വൈറ്റ് ഷെയ്ഡാണ് പക്ഷേ കാട ബിരിയാണിക്ക് ഇച്ചിരി മഞ്ഞ കളർ കൂടുതലായിട്ട് നിൽക്കുന്നു എനിക്കും അങ്ങനെ ഒരു കുഞ്ഞിക്കാല കാടക്കാല് കിട്ടി അതുപോലെ തന്നെ കാട ബിരിയാണി ആദ്യം കാട ബിരിയാണി ഇഷ്ടംപോലെ ഗ്രാമ്പുമാണ് കേട്ടോ അല്ലേ നിങ്ങൾക്ക് കിട്ടിയില്ലേ എനിക്ക് ഇഷ്ടംപോലെ ഗ്രാമ്പു എൻ്റെ ഇലയിലാണ് മുഴുവൻ ഗ്രാമ്പും വന്നിരിക്കുന്നത് എന്താ കാട ബിരിയാണി നല്ലതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ എരിവ് അതിനിപ്പോൾ ആദ്യം മറ്റത് കഴിച്ചുകൊണ്ടായിരിക്കും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് എരിവിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല ഇപ്പോൾ ദേ കാടയുടെ കാല് അച്ചാറുണ്ട് അച്ചാറ് മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറാണ് അച്ചാറെന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റ് ഒന്ന് മാറ്റിക്കൊണ്ടുവരാനും വീണ്ടും ആ ബിരിയാണിയുടെ രുചിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അല്ലേ മട്ടൻ എങ്ങനെയുണ്ട് മട്ടൻ ഏതാ ഇഷ്ടപ്പെട്ടത് മട്ടനാണോ അതോ കാടയാണോ മട്ടനാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് നമുക്ക് കുടിക്കാൻ വേണ്ടത് നല്ല ഒന്നാം തരം ചായ ലൈം ടീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ആണെങ്കിലും ലൈം ടീ ആണെങ്കിലും അടിപൊളിയാവും ഫ്രഷ് ജ്യൂസ് ലൈം ടീ അങ്ങനെ ലൈം ജ്യൂസ് ലൈം ജ്യൂസ് അല്ല ലൈം ടീ എത്തി നല്ല ചൂട് ലൈം ടീ നല്ല എരിവുള്ള ബിരിയാണിയുടെ കൂടെ നല്ല അടിപൊളി ചൂട് ലൈം ടീ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നിലും നല്ല സുലൈമാനി കുടിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ നല്ല സംഭാരം നല്ല കാന്താരി മുളകും ഒക്കെ ഇട്ട് നല്ല സംഭാരം അതും അല്ലെന്നുണ്ടെങ്കിൽ സോഡ നാരങ്ങാവളത്തിനകത്ത് ഒരു സ്വല്പം മുളകൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് കടിക്കണം അത് നല്ല രസമാണ് പക്ഷേ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഊട്ടി പോയി ഊട്ടിയിലൊക്കെ പോയിട്ട് തിരിച്ച് വേറൊരു ദിവസം വന്നു വേറൊരു ദിവസം എറണാകുളത്ത് ഞാനും ജിങ്കും കൂടെ തന്നെ അഭിലാഷം ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ പറവൂർ പോയി വൈദ്യരുടെ മുട്ട വൈദ്യരുടെ മുട്ടയെന്ന് പറയുന്നത് കാന്താരിയൊക്കെ കാന്താരി മാത്രമല്ല കേട്ടോ മറ്റ് ഔഷധങ്ങളൊക്കെ തേച്ച് തരുന്ന മുട്ടയാണ് ആ മുട്ട ഒരു നൂലുകൊണ്ട് പൊളന്നിട്ട് അതിനകത്തോട്ട് ഈ കാന്താരിയും മറ്റു പച്ചമരുന്നും എല്ലാം കൂടെ തേച്ചിങ്ങി തരും കാടമുട്ടയുണ്ട് താറാവ് മുട്ടയുണ്ട് കോഴിമുട്ടയുണ്ട് അപ്പോൾ അതുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില എരിവ് കൂടുതലാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അന്നേരെ
സംഭാരമല്ല, അന്നേരെ സംഭാരം ഉണ്ടായിരുന്നോന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതായാലും സർബത്തുണ്ടായിരുന്നു. അന്നേരെ സർബത്ത് കുടിക്കാം. സർബത്ത് എന്ന് പറയുന്ന നറുനീണ്ടി, അവർ തന്നെ വീട്ടിലുണ്ടാക്കുന്ന നറുനീണ്ടി, ആ നറുനീണ്ടിയുടെ തനതായ രുചി നമുക്ക് കിട്ടുകയും ചെയ്യും. നറുനീണ്ടി സർബത്തൊക്കെ കുടിച്ചാൽ കൊണ്ട് പോവാം. ചിങ്കു, ഇന്ന് നമുക്കൊരു മുട്ട കഴിച്ചാലോ? മുട്ട പുഴുങ്ങിയത് വിത്ത് എന്തോ സ്പെഷ്യൽ ഒരു ചമ്മന്തി, ചമ്മന്തിന്നോ ഒരു അരപ്പെന്നോ ഒക്കെ വേണേ പറയാം അല്ലേ. കാന്താരിമുളക മെയിൻ മാത്രം കേട്ടിട്ടുണ്ട്. ആ കാന്താരിമുളക ആണെന്ന് കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം വൈദ്യരുടെ കട എന്നാണ് പറയുന്നത്. നമ്മുടെ പറവൂരിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ വൈദ്യരുടെ കടയിലെത്താം. നല്ല മുട്ട പുഴുങ്ങിയത്, അത് താറാവിന്റെ ഉണ്ട്, കോഴിയുടെ ഉണ്ട്, കാടയുടെ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം എന്താ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പൊ നല്ല തിരക്ക്, ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ആ കൂടെ തന്നെ സർബത്തും ഉണ്ടല്ലേ? സർബത്തും ഉണ്ട്. വൈദ്യരുന്ന് തന്നെ വിളിച്ചോട്ടെ? വൈദ്യരുന്ന് വിളിക്കണോ അതോ ചേട്ടനെ വിളിക്കണോ? എങ്ങനെ? വൈദ്യരുന്ന് പറയുന്നത് നമ്മൾ ഈ ഡോക്ടറിനെ ഒക്കെ അല്ലേ പറയുന്നത്? അതോ ചേട്ടന്റെ പേരാണോ വൈദ്യർ? ആ അപ്പൊ ചേട്ടനെ വിളിക്കാം, അതാണ് ഉച്ചയുള്ള ഒരു മനസ്സിന് സന്തോഷം. അപ്പോ അശോകൻ ചേട്ടനാണ്, അശോകൻ ചേട്ടന്റെ ആണ് കട. ഏതൊക്കെ മുട്ടയാണുള്ളത്? താറാവിന്റെ മുട്ടയുണ്ട്, കോഴിയുടെ മുട്ടയുണ്ട്, കാടമുട്ടയുണ്ട്. കാടമുട്ടയുണ്ട്, അങ്ങനെ മൂന്നും നാടൻ മുട്ടകളാണ്. നാടൻ മുട്ട, അതെ, നാടൻ താറാവ്, നാടൻ കോഴി, നാടൻ നാടൻ കാട, കാട എന്ന് പറയാല്ലേ. നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന സർബത്ത്, സർബത്ത് ഭാരം. അതേപോലെ തന്നെ നമ്മുടെ ഈ ചമ്മ ഇതിനകത്ത് ചേർക്കുന്ന ആ കാന്താരിമുളക് മാത്രമാണോ? ഇതൊരു ആയുർവേദ കൂട്ടാണ്, അഷ്ടവർഗ കാന്താരി ചമ്മന്തി തന്നെ പറയാം. അഷ്ടവർഗ കാന്താരി ചമ്മന്തി, അതായത് ഒരു അങ്ങാടി മരുന്നാണ് രക്തമായിട്ട്. അത് രുചിച്ച് നോക്കിയാൽ അറിയാൻ, മരുന്നിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും അതിലുണ്ടാവും. ഇത് വയറിനും നല്ലതാണ്, കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ല സാധനം. പക്ഷേ കാന്താരി ഉണ്ട്, അത്രേ രൂപ നല്ലത്. ഞാൻ ഇടയ്ക്ക് ചേട്ടാന്ന് പറഞ്ഞു, ശരിക്കും എങ്ങനെ പറഞ്ഞാലും വൈദ്യരിന് പ്രശ്നമില്ല, ചേട്ടന് സന്തോഷം. എങ്ങനെ പറഞ്ഞാലും ചേട്ടന് സന്തോഷം. അപ്പൊ നമ്മള് വൈദ്യരിന്ന് തന്നെ പറയാം, സർബത്ത് ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ താറാവും കാടയും കോഴിയും ഉണ്ട്. നമുക്ക് ഞാൻ എന്നാ ചിങ്കു കാടയിൽ പോകുന്നു, ഞാൻ താറാവിൽ പോകുന്നു. വലിയത് വൈദ്യര് അങ്ങനെ ഉണ്ടെങ്കില് ഒരാൾക്ക് കാടമുട്ട, വേറൊരാൾക്ക് താറാവിന്റെ മുട്ട, വേറൊരാൾക്ക് കോഴിയുടെ മുട്ട, ഒരാൾക്ക് കോഴിയുടെ മുട്ട. വേറൊരാളെന്ന് പറഞ്ഞത് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന അഭിലാഷ് ദാരിയാണ് കേട്ടോ. നാടൻ മുട്ടയാണ്, അതുകൊണ്ടാണ് ഈ നിറം. പരമുട്ടയാണെങ്കിൽ താറാവ്, താറാവ്. ഇത് ചമ്മന്തി ഇല്ലെങ്കിലും കഴിക്കാത്ത രസമായിരിക്കും. നമ്മൾ ആവി പുഴുങ്ങണേ. ഓക്കെ, നമ്മുടെ താറാവ് മുട്ട ഇങ്ങനെ കഴുകി, ശരിക്കും പറഞ്ഞാൽ മുട്ടയുടെ തോട് പൊട്ടിച്ച് അത് കഴുകി, അതിനെ ഒന്ന് ഒരു നൂല് വെച്ച് അത് പൊളന്നിട്ട് അതിനകത്തേക്ക് ആ കാന്താരി, കാന്താരി ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, ആ മരുന്ന് കൂട്ട്, മരുന്ന് കൂട്ടെന്ന് തന്നെ പറയുന്നതാണ് അല്ലേ? അഷ്ടവർഗ കാന്താരി ചമ്മന്തി, ആ അങ്ങനെ പറയണം, അഷ്ടവർഗ കാന്താരി ചമ്മന്തി അങ്ങനെ പറയാം. ഇതുകൊണ്ടോ ഇതിനകത്ത് നിറച്ച് ഇങ്ങനെ തന്നു, നമ്മുടെ കയ്യിൽ തരും, നമ്മളങ്ങ് മേടിച്ച് കഴിച്ചാൽ മതി. ഇതുകൊണ്ടോ ചിങ്കു കടമുട്ട കഴിക്കുന്നതാണ് പറഞ്ഞത്, പക്ഷേ ഇത് താറാവ് കഴിച്ചിട്ട് പിന്നെ കട കഴിക്കാമല്ലോ അല്ലേ? ഇത് കഴിച്ചിട്ട് കഴിക്കാം. കാന്താരിയുടെ എരിവുണ്ട്, താറാമുട്ടയുടെ ആ പുഴുങ്ങിന്റെ രുചിയുണ്ട്, ഒരു ആയുർവേദ രുചിയുമുണ്ട്, പച്ചമരുന്നിന്റെ രുചിയും. ഈ അങ്ങാടിക്കടയിലൊക്കെ പോകുമ്പോഴത്തേനെ ചില പച്ചമരുന്നുകൾ കിട്ടുമല്ലോ, അതിന്റെ ഒരു രുചിയുണ്ട്.
നല്ല എരിവുണ്ട്, നല്ല അത് കാന്താരിയുടെ നല്ല എരിവുണ്ട്, എരിവുണ്ട്. അതുപോലെ കുരുമുളകിന്റെ അയമോദയത്തിന്റെ ഒക്കെ ടേസ്റ്റ് രുചിച്ചാൽ അറിയാം. നമ്മൾ ആ പച്ചമരുന്ന് നേരത്തെ ഈ പച്ചമരുന്ന് ഉദ്ദേശിച്ച അങ്ങാടി മരുന്നുകൾ, അങ്ങാടി മരുന്നുകൾ, അങ്ങാടി മരുന്നിന്റെ ആ രുചി നേരത്തെ എവിടുന്നേലും നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ആ രുചി ഓർമ്മ വരും. അത് വരും ഓർമ്മ. അതിന്റെ കൂടെ കാന്താരി അവർക്ക് കൊടുത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി നായർ എത്ര ശ്രമിച്ചിട്ടറിയാം അത് കൂട്ടണ കൂട്ടറിയാൻ വേണ്ടിട്ട്. ഒരു പാചക റാണിയല്ല ഞാൻ, എട്ടും നോമ്പ് അഷ്ടവർഗ ചമ്മന്തി അല്ലേ കാന്താരി ഇവിടെ എട്ട് സാധനം. പിന്നെ അവര് പാചക റാണിയല്ലേ, പിന്നെ അവർക്ക് ഇത് രുചിച്ചു കഴിഞ്ഞാൽ അറിയല്ല. അതെ അതെ, ചിങ്കു പറഞ്ഞ പോലെ താറാവുംകോട്ട കഴിച്ചിട്ട് ഇത് ശരിക്കും പറഞ്ഞ ഒന്നുമില്ല. വൈദ്യുതി പറഞ്ഞ ആനന്റെ അടുത്ത് ആട് നിൽക്കുന്ന പോലെ ഇരിക്കുമെന്ന് കഴിക്കാം. അപ്പൊ ഏത് തന്നെയാണേലും ആ ചമ്മന്തിയുടെ രുചിയാണ് എടുത്തു പറയേണ്ടത്. ഏത് മുട്ടയാണേലും ചമ്മന്തിയുടെ രുചി, ആ ചമ്മന്തി എന്ന് പറഞ്ഞാൽ അഷ്ടവൈദ്യ അഷ്ടവർഗ കാന്താരി ചമ്മന്തി, അതിന്റെ രുചിയാണ് എടുത്തു പറയാം. മൂന്നാമത് കോഴി പിടിക്കാൻ പോയത്, ആ കോഴി പിടിച്ചു വേണ്ട. ഇപ്പൊ കോഴിയുടെ ഇവിടെ കോഴിയുടെ തല കണ്ടനം ചെയ്യുമ്പോ നമ്മൾ മുട്ട കണ്ടനം ചെയ്യണ്. ഏതായാലും താറാവും കാടയും കഴിച്ചു, എന്നാ പിന്നെ ഒരു കോഴിയും കൂടെ കഴിക്കാന്ന് ചോദിച്ചു. അപ്പൊ ചിങ്കു പറഞ്ഞു ചിങ്കുവിന് ഒരു കാടയും കൂടെ മതി, അപ്പൊ ഞാനൊരു കോഴിയും കൂടെ കഴിക്കാം. അതിന്റെ അരപ്പ് ഇത് കഴിഞ്ഞ് സർബത്ത് കുടിച്ചേ പറ്റുള്ളൂ. എരിവ് എരിയുന്നത് അവസാനം നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. അത് ക്യാമറമാനാണ്, സംഭാരമല്ല സംഭാരമല്ല സോറി സർബത്ത്, ഇപ്പുറത്ത് സംഭാരമുണ്ട്, അത് ഓർത്തോണ്ട് ഞാൻ പറഞ്ഞാണ്. ഈ സർബത്തും ഇവിടെ ഉണ്ടാക്കുന്നതാണോ വൈദ്യരുടെ? സർബത്തും ഉണ്ടാക്കുന്നതാണ്, സംഭാരവും വീട്ടിലെ പാലും കൊണ്ട് ഉണ്ടാക്കുന്ന സംഭാരം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിപ്പോ ഞാൻ വൈദ്യരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇതുകൂടെ അങ്ങ് കുടിക്കാം. ഓ ഉഗ്രനാട്ടോ, ആ അടിപൊളിയാണ്. അങ്ങനെ മുട്ടയും കഴിച്ചു, സർബത്തും കുടിച്ചു, എരിവും പോയി. അതെ എരിവും പോയി. ഇത് കുടിച്ചു കഴിയുമ്പോ എരിവ് അങ്ങ് വേണം. അങ്ങനെ കലം ബിരിയാണി പലതരം, അതേപോലെ തന്നെ നല്ല അഷ്ടവൈദ്യ മുട്ട, അതും കൂടാതെ നറുനീണ്ടി സർബത്ത്, ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം. കൂടുതൽ വീഡിയോസ് കാണുക, എന്നും സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. തൽക്കാലം ബൈ ബൈ.